ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോയിങ് സീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ ഒരു അടിപൊളി ജംസ്യൂട്ടാണ് ചെയ്യുന്നത്. ഒരു പാർട്ടി വെയർ ആയിട്ടും ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജംസ്യൂട്ടാണിത്. കുട്ടികൾക്കിട്ട നല്ല ഭംഗി കിട്ടുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മെറ്റീരിയൽസിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പ്രിൻറ്റഡ് ബ്ലാക്ക് ആൻഡ് ഒരു ഓഫ് വൈറ്റ് പ്രിൻറ്റഡായിട്ടുള്ളൊരു മെറ്റീരിയൽ, പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡിൽ ഷിമ്മറി പോലത്തെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, ഗോൾഡായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ബ്ലാക്കിലൊരു ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള ഒരു ഒഴുകുന്ന ടൈപ്പ് മെറ്റീരിയൽസാണ് എടുത്തിട്ടുള്ളത്. ഈ മൂന്ന് മെറ്റീരിയൽസും കുറച്ച് ഫ്ലോ ആയിട്ടുള്ളൊരു മെറ്റീരിയൽസാണ് എടുത്തിട്ടുള്ളത്. അരമീറ്ററാണ് ബ്ലാക്കിൽ ആ ഒരു പ്രിൻ്റ് വന്നിരിക്കുന്നത് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ബ്ലാക്കാണെങ്കിലും ബ്ലാക്കിൽ ഗ്ലിറ്ററിംഗ് ആണെങ്കിലും ഗോൾഡാണെങ്കിലും എല്ലാം എനിക്ക് അരമീറ്റർ താഴേ ഉള്ളൂ, ജസ്റ്റ് ഒരു അരമീറ്റർ താഴെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ അതിൻ്റെ ഒരു കോംബോ ചെയ്യാൻ ആഗ്രഹം അതുപോലെ ചെയ്യുക. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഗ്ലിറ്ററിങ് ആ ഒരു ഗോൾഡിൻ്റെ അത് ഞാൻ കട്ട് ചെയ്യുകയാണ്. യോക്ക് പാർട്ടിൽ മെയിൻ സെൻറ്ററിലായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്, ഒന്ന് ലെവലാക്കി എടുക്കുവാണ് ചെയ്യുന്നത്. ഞാനൊരു സ്ക്വയർ മോഡൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് വശത്തായിട്ട് യോക്ക് പാർട്ടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ആ ഒരു ബ്ലാക്ക് ഗ്ലിറ്ററിങ് കൂടെ വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മെറ്റീരിയൽ ജസ്റ്റ് ആ ഒരു സൈഡ്സിൽ പോർഷൻസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് കണ്ടോ, അതുപോലെ സെൻട്രലിൽ ആ ഒരു ഗോൾഡ് കളറും അതുപോലെ തന്നെ സൈഡ്സിൽ ബ്ലാക്ക് വരുന്ന രീതിയിലും ഞാനൊരു ചെറിയ പോർഷൻ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ മോഡലിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവ തമ്മിൽ ജോയിൻ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. ഈ രണ്ട് കോമ്പിനേഷൻസും നല്ല രസമുണ്ട് കാണാനായിട്ട്, കാരണം ഗ്ലിറ്ററിങ് തന്നെ ആയതുകൊണ്ട് അതൊരു ഒരു സ്റ്റാൻഡേർഡ് ലുക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ഗോൾഡ് ആയതുകൊണ്ട് ഒരു കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു ഷെയ്ഡ് തന്നെയാണിത്. ഇനി അവ തമ്മിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് പതിച്ച് മുകളിൽ അടിക്കേണ്ട, അപ്പം ആ ഒരു സ്റ്റിച്ച് കാണും. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ഒറ്റ സ്റ്റിച്ച് മാത്രമേ കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ ലൈനിങ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ബ്ലാക്കിൻ്റെ താഴെ നമ്മൾ ബ്ലാക്ക് ലൈനിങ്ങും അതുപോലെ തന്നെ ക്രീമിൻ്റെ ഗോൾഡൻ്റെ താഴെ ഗോൾഡൻ ലൈനിങ്ങുമാണ് വയ്ക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഗ്ലിറ്ററിങ്ങിൻ്റെ താഴെ ആ ഒരു ഓഫ് വൈറ്റ് ഓഫ് ക്രീമിൻ്റെ ആ സെയിം കളർ കാണും. അതുകൊണ്ടാണ് ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം കാണിക്കണ പോലെ തന്നെ ആ ഒരു സെയിം ലെവലിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അവ ലൈനിങ് ഇതുപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഈ ആദ്യം ഈ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്യാൻ പോണത്, മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യുന്നത്. അത് മെഷർമെൻറ്റ്സ് 1 to 2 ഓൾഡ് ഇയേഴ്സിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓൾറെഡി ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസിൽ കട്ട് ചെയ്യുന്ന സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഹേസലിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അപ്പം എല്ലാ മെഷർമെൻറ്റ്സും സെയിം തന്നെയാണ്. അങ്ങനെ ഞാനിവിടെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ ആ ഒരു മെയിൻ ഫാബ്രിക്കിലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. നെക്ക് പാർട്ട് ഞാൻ ബാക്ക് പാർട്ടിലും ഫ്രണ്ടിലും സെയിം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ ഇത് വെച്ചിട്ട് സെയിം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ മാത്രം എടുത്താൽ മതി. എനിക്ക് ആ ഒരു കുറച്ചുകൂടെ ഭംഗി കിട്ടുന്നത് ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയലും കൂടെ ചേരുമ്പോഴാണതുകൊണ്ട് ഞാൻ എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇനിയും ആ ഒരു ലൈനിങ് സെയിം അതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ സ്കെച്ച് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ആ ഒരു ബ്ലാക്ക് പാർട്ടിൻ്റെ അവിടെ കറക്റ്റ് ആ ഒരു ലൈനിങ് വരുന്ന രീതിയിൽ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ലൈനിങ്ങും അതുപോലെ തന്നെ ആ ഒരു മെയിൻ ഫാബ്രിക്കും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴേക്കുള്ള ആ ഒരു ബ്ലാക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ആ ഒരു ജംസ്യൂട്ടിൻ്റെ താഴത്തെ ബോട്ടം പാർട്ടായിട്ട് എടുക്കുന്നത്. അപ്പം അങ്ങനൊരു കോൺട്രാസ്റ്റ് ഫീല് വരുവാണെങ്കിൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. താഴത്തെ ഭാഗം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കൈയുടെ അവിടെ ഒരു ചെറിയ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ ആ ഒരു പ്രിൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബോട്ടം പാർട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു യോക്ക് പാർട്ടിൽ ആ ഒരു മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തിട്ട് ഞാൻ നെക്കും അതുപോലെ തന്നെ ആംഹോളുമാണ് ആദ്യം ജോയിൻ ചെയ്യാൻ പോകുന്നത്.
അങ്ങനെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ ലൈനിങ്ങുമായിട്ട് നെക്കിൻ്റെയും ആംഹോളിൻ്റെയും പാർട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്സും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതൊന്ന് മറച്ചിടുന്നുണ്ട്. ആ ഒരു മറച്ചിട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ബാക്ക് പാർട്ടിനുള്ളിലേക്ക് ഫ്രണ്ട് പാർട്ടും കൂടെ വെച്ചിട്ട് ഞാനൊന്ന് ഷോൾഡർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ ആ ഒരു ബാക്ക് പാർട്ടിൽ പ്രസ് ബട്ടൺ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനതൊരു കട്ടിങ് സെൻട്രലായിട്ടൊരു ബാക്ക് പാർട്ടിൽ സെൻട്രലായിട്ടൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. ഇനിയുമുള്ളത് കൈയുടെ അവിടെ ഫ്രിൽസ് വയ്ക്കാനായിട്ട്, അത് ഞാൻ ഒരു മാച്ചിങ്ങിന് വേണ്ടിയിട്ട് താഴെ ബോട്ടം പാർട്ടിന് അതേ സെയിം മെറ്റീരിയൽ കൊണ്ട് ഞാൻ കൈയുടെ അവിടെ ഫ്രിൽസ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫോർ ഫോൾഡ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഫോർ ഫോൾഡ് ആക്കിയ ശേഷം ആ ഒരു യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്തിൻ്റെ ഇരട്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുറച്ച് ചുരുക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ആ ഒരു മാർക്ക് ചെയ്തേക്കുന്ന അതേ ഒരു ഡിസൈനിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. കാരണം താഴെ ആംഹോളിൻ്റെ അവിടെ ചെറുതായിട്ട് എന്നാൽ ഷോൾഡറിന് അങ്ങോട്ടേക്ക് കുറച്ച് വീതി കൂടിയ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്, തയ്ച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു കൈ ഒരു പഫ് വരുന്ന പോലെ ഒരു ഫ്ലവർ മോഡലിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ദാ ഇതുപോലെ രണ്ട് പീസസാണ് നമുക്ക് കിട്ടുന്നത്. അതിന് ഒരു സൈഡ് അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല, അതുപോലെ മറ്റേ സൈഡ് വരെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് ലൂസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ ഒരു സൈഡ് ഞാൻ ലൂസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡ് ചെറുതായിട്ട് മറ്റേ നടുക്കത്തെ ആ ഒരു സെൻറ്റർ പോർഷൻ കുറച്ച് വീതി കൂടിയ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ല ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലെയും ഫ്രിൽസ് ഇതേ മോഡലിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നല്ല ഭംഗിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇനിയും ചെയ്യേണ്ടത് ആ ഒരു യോക്ക് പാർട്ടിൽ ആ ഒരു കൈകൾ ആ ഒരു ഫ്രിൽസ് വെച്ച് കൊടുക്കുകയാണ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്. അത് ഇതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും വെച്ച് കൊടുക്കുക. അങ്ങനത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യോക്ക് പാർട്ടിൽ ബാക്ക് പാർട്ടിൽ ഇതുപോലെ പ്രസ് ബട്ടൺ തയ്ക്കാൻ വേണ്ടി അല്ലെ ബട്ടൺ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പടി വെച്ചിട്ടുണ്ട്. അത് ഈ കൂടെ തന്നെ ചെയ്തതാണ്. ആ ഒരു കട്ടിങ്ങിൻ്റെ അവിടെ ഇതുപോലെ വേറൊരു പീസ് വെച്ച് ഞാൻ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടൺസ് വെക്കണമെങ്കിൽ ബട്ടൺസ് വെക്കാം. ഞാനിവിടെ പ്രസ് ബട്ടൺ ഉള്ളതുകൊണ്ടാണ് അത് വെക്കുന്നത്. അങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു ബട്ടൺ സ്പേസും ശരിയായിട്ടുണ്ട്. അങ്ങനെ യോക്ക് പാർട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ബോട്ടം പാർട്ടിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടുണ്ട്, നമ്മൾ ഷേപ്പ് ചെയ്തിട്ടില്ല. യോക്ക് പാർട്ടിലൊന്ന് ഷേപ്പ് ചെയ്യണം. നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ ഒരു 5.5 inches ആണ് എടുത്തിട്ടുള്ളത്. അത്രയും കൊടുക്കുക. ജംപ്സ്യൂട്ട് ആയതുകൊണ്ട് ലൂസായിട്ട് ചെയ്താൽ മതി, ഒരുപാട് അങ്ങനെ ഫിറ്റ്നസ് ഒന്നും വേണ്ട. അങ്ങനെ അപ്പം വേസ്റ്റിൻ്റെ അവിടെയാണെങ്കിലും കറക്റ്റ് ആ ഒരു അറേഞ്ച് ഗ്യാപ്പിൽ തന്നെയാണ് സീം അലവൻസ് വിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതും കൂടി ഒന്ന് ഷേപ്പ് ചെയ്യുക, ടു സൈഡ്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതിന് ശേഷമാണ് ഇനി ഞാൻ ബോട്ടം പാർട്ടിലേക്ക് പോവുകയാണ്. ബോട്ടം പാർട്ട് ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ ഫോർ ഫോൾഡഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പിലത്തെ ഉള്ള രണ്ട് വീഡിയോസും ഞാൻ ജംപ്സ്യൂട്ടിൻ്റെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സെയിം മെഷർമെൻസുമാണ്. അതുപോലെ തന്നെ ഹേസലിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാണാത്തവരോടൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. അത് തന്നെ ജംപ്സ്യൂട്ട് ഒത്തിരി ടഫായിട്ടുള്ളൊരു ഒരു ഒരു തുണി ഇത് തയ്ക്കുന്ന പാടായിട്ടുള്ളൊരു കാര്യമല്ല. വളരെ സിമ്പിളാണ്. ചെയ്ത് കഴിയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ തോന്നും. അങ്ങനെ ഞാൻ മെഷർമെൻസ് എല്ലാം എടുത്ത് അത് ശേഷം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ കട്ട് ചെയ്തപ്പം ഫോർ ഫോൾഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് പീസസ് നമുക്ക് ഇത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അവ തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് നമ്മളൊരു ബോട്ടം പാർട്ട് റെഡി ആക്കുന്നത്. പിന്നെ താഴ്വശം പറയുവാണെങ്കിൽ ഞാൻ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 inches കൊടുത്തിട്ടുണ്ട്. അതും കൂടെ കുറച്ച് വീതിയിൽ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് അടിക്കാണ്ട് കുറച്ച് വീതി കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കിട്ടും.
അങ്ങനെ ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും സ്റ്റിച്ച് ചെയ്യുകയാണെന്ന് ചെയ്യേണ്ടത്. ആ സൈഡ്സിൽ ഒന്ന് രണ്ട് സൈഡ്സിലും ആ ഒരു ഗാർമെൻ്റ് അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടം മറ്റേ ആ ഒരു താഴ്വശവും ഞാൻ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ആ ഒരു ബോട്ടം പാർട്ടും യോക്ക് പാർട്ടും കൂടെ ജോയിൻ ചെയ്യലാണ്. അത് ആ ഒരു സെൻട്രൽ പോർഷൻ, അതായത് ബട്ടൺസിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് സെൻട്രലിലെ ആ പോർഷൻ കണ്ടുവച്ചിട്ട് അതുമായിട്ട് ആ ഒരു നടുക്കത്തെ ജോയിൻറ്റ് ബോട്ടം പാർട്ടിൻ്റെ നടുക്കത്തെ ജോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ജോയിൻ ചെയ്ത ശേഷമാണ് ഇനിയും ഇതിനകത്ത് ഒരു നമ്മളൊരു പടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് വേസ്റ്റിൻ്റെ അവിടെ ഒരു ബെൽറ്റ് പോലെ ഒരു വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ അതിന് വേണ്ടിയിട്ടൊരു 5-6 പടി നമ്മളിങ്ങനെ മടക്കുന്നു ചെയ്യുന്നുണ്ട്. അതും കൂടെ വെച്ച് കഴിയുമ്പം അതായിരിക്കും നല്ലത്, കുറച്ചും കൂടി ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റേ പഴയ ജെം സ്യൂട്ട് തയ്ച്ചെടുത്തത് ഞാൻ ഇലാസ്റ്റിക്കാണ് വെച്ചത്, പക്ഷേ ഇതിനകത്ത് ഇലാസ്റ്റിക് വെക്കുന്നില്ല, ഇതുപോലെ വള്ളിയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു വള്ളി ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇങ്ങനെ ഗോൾഡൻ്റെ ആ മെറ്റീരിയൽ തന്നെ ജസ്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. വള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നീളത്തിൽ ഇതുപോലെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, പ്രിൻറ്റഡ് മെറ്റീരിയൽ തന്നെ എടുത്തിട്ടുണ്ട്. അതൊരു 4-5 വീതിയിൽ ഇനി ഇത് രണ്ടായിട്ട് മടക്കിയ ശേഷം ഞാൻ ഇതൊന്ന് തിരിച്ചെടുത്തിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വൺ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ മടക്കി തിരിച്ച് എടുത്ത ശേഷം ഞാൻ ഒരു വേസ്റ്റിൻ്റെ അവിടെ ഒന്ന് വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ ഞാനൊന്ന് വള്ളിയിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഒരു ആ ഒരു ഐഡിയ പ്രകാരം എല്ലാം ചെയ്യാം. ഇത് എനിക്കിവിടെ ഒരു സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ ആ ഒരു യോക്ക് പാർട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ബ്ലാക്ക് ബീഡോ ഗോൾഡൻ ബീഡോ ഒക്കെ ചെയ്യാം. എന്തായാലും വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക. എന്തായാലും എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. 1 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മെഷർമെൻറ്റാണിത് ഞാൻ ചെയ്തിട്ടുള്ളത്. മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഡൗട്ട്സ് ഉള്ളവർ പഴയ വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആ ഒരു ജംപ്സ്യൂട്ട് മേക്ക് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള റിപ്ലൈ അയക്കണം. അങ്ങനെ നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു അടിപൊളി ജംപ്സ്യൂട്ടാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.